വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംവരണ സമുദായ മുന്നണി ആഭിമുഖ്യത്തിൽ കാസർഗോഡ് കലക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. പിന്നോക്ക സംവരണ അട്ടിമറിക്കെതിരെയാണ് പ്രവർത്തകർ പ്രധാനമായും സമരമുഖത്തിറങ്ങിയത്. മുന്നോക്ക സംവരണം സുപ്രീംകോടതി വിധി വരുന്നതുവരെ നിർത്തിവെക്കുക, സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവുകളനുസരിച്ച് പി എസ് സി എടുത്ത തീരുമാനങ്ങൾ റദ്ദു ചെയ്യുക, സംവരണ സമുദായാംഗങ്ങളായ പിന്നോക്ക വിഭാഗങ്ങൾക്ക് 50% സംവരണം ഉറപ്പുവരുത്തുക, സംവരണ കമ്മീഷനെ നിയമിച്ച് തീരുമാനമാകുന്നതുവരെ മുന്നോക്ക സംവരണം നടപ്പിലാക്കാതിരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമുദായ സംവരണ മുന്നണി നേതൃത്വത്തിൽ കാസർഗോഡ് കലക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. എൻ എ നെല്ലിക്കുന്ന എം എൽ എ സമരം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സംഘടനാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി വി കരുണാകരൻ അധ്യക്ഷനായി, ദേവരസഭാ സംസ്ഥാന വൈസ് പ്രസിഡന്റും സംഘടനാ ജനറൽ കൺവീനറുമായ അഡ്വക്കേറ്റ് യു എസ് ബാലൻ സ്വാഗതവും എം കുമാരൻ നന്ദിയും പറഞ്ഞു. ലീഗ് നേതാക്കളായ മുനീർ ഹാജി, അഷ്റഫ് എടനീർ, അബ്ദുള്ള കുഞ്ഞി, ദേവരസഭാ ഭാരവാഹികളായ എസ് സോമൻ, കെ രവീന്ദ്രൻ, രാജേഷ് കീഴൂർ, കെ മനോഹരൻ, കൃഷ്ണൻ കോയിപ്പാടി, യാദവസഭാ ഭാരവാഹികളായ വയലപ്പുറ നാരായണൻ, അഡ്വക്കേറ്റ് രമേശൻ, കെ എം ദാമോദരൻ, ബാബു മാണിയാട്ട്, പത്മശാലിയ ഭാരവാഹികളായ പത്മകുമാർ, കെ കുഞ്ഞിക്കണ്ണൻ, കെ വേണുഗോപാലൻ, വെൽഫെയർ പാർട്ടി നേതാവ് പി കെ അബ്ദുള്ള, എം ഡി സി എഫ് ഭാരവാഹി ഇ ദാമോദരൻ തുടങ്ങിയവർ സമരത്തിൽ സംബന്ധിച്ചു. പിന്നോക്ക സംവരണം അട്ടിമറിക്കാനുള്ള സർക്കാരിൻ്റെ നീക്കത്തിനെ ഒറ്റക്കെട്ടായി ചെറുക്കുമെന്ന് സമുദായ സംവരണ മുന്നണി മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.